മാഡം, മാഡമാണ് ഒന്ന് മീഡിയ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. I don't understand. ശിവനാണ് ഈ മെമ്മോറിയൽ ഓർഗനൈസ് ചെയ്തത്, എന്നിട്ട് അവൻ സ്വയം മുങ്ങിക്കളഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ശിവൻ നമ്മളോട് പറഞ്ഞത് ഈ മെമ്മോറിയൽ നടക്കുമ്പോ ആരോ ഒരാള് ഈ രഹസ്യം അവനോട് പറയുന്നല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മളൊക്കെ. പ്ലീസ്, വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അയാള് ശിവനോട് രഹസ്യം പറഞ്ഞു കാണുമോ, എനിക്കെന്തോ പേടിയാവുന്നു. നോട്ട് പോസിബിൾ, കാരണം അങ്ങനെ സംഭവിച്ചെങ്കിൽ ശിവൻ എത്രയും നേരം മൗനം പാലിക്കില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ നമ്മളെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ രഹസ്യത്തെക്കുറിച്ച് ശിവനോട് നമ്മൾ ഒന്നും പറയാൻ പാടില്ല. And for that, we have to all be alert. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി സസ്പീഷ്യസ് ആയി കണ്ടാലോ, ആരെങ്കിലും ശിവനോട് സംസാരിക്കാൻ ധൃതി കൂട്ടുന്നത് കണ്ടാലോ, നമുക്ക് അയാളെ തടയേണ്ടി വരും. 25 വർഷമായിട്ട് ആരും അറിയാതിരുന്ന കാര്യം ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്നത് ഏതവനായിരിക്കും. അതാരാണെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ. ഓക്കെ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇവരുടെയൊക്കെ മുഖം എന്താ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്നെ? ഇവരാ രഹസ്യത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഉറപ്പാ. എന്താണ് വിഷയം എന്നൊന്ന് പോയി നോക്കിയിട്ട് തന്നെ. അനിക വരുന്നുണ്ട്, മിണ്ടാതിരിക്കെ. എല്ലാവർക്കും എന്താ പറ്റിയെ? അനികമോളെ, ശിവൻ എവിടെ? ഏറ്റവും ആദ്യം അവനല്ലേ ഇവിടെ ഉണ്ടാവേണ്ടത്? അറിയില്ല ആന്റി, ശിവൻ എന്നോട് ഒന്നും പറയാറില്ലെന്ന് അറിയാലോ. അത് ശരിയേട്ടത്തി, ഇപ്പൊ ശിവന്റെ കാര്യങ്ങളെ കുറിച്ച് ഇവളെങ്ങനെ അറിയാന്? അതൊക്കെ ഇപ്പൊ ശിവന്റെ പുതിയ ഭാര്യക്കല്ലേ അറിയാൻ പറ്റൂ. അതങ്ങനെ തന്നെയല്ലേ വേണ്ടേ? ഞാൻ എന്നാ ചെന്ന് കേറ്ററിംഗിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ. നമ്മളെല്ലാവരും കൂടെ ഇവിടെ തന്നെ ഇങ്ങനെ കൂടി നിന്നാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. ഇനി ആർക്കെങ്കിലും ആരെയെങ്കിലും സംശയം തോന്നിയാൽ അത് പരസ്പരം ഷെയർ ചെയ്യണം. എന്തോ പ്രശ്നമുണ്ട്. എല്ലാരും ആകെ ടെൻഷനില്ല. സ്വന്തം വിഷമങ്ങൾ ഒളിപ്പിക്കാൻ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവരിലൊരു കണ്ണുണ്ടാവണമെന്ന് ശിവന എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഓക്കേ, ബൈ. ഇന്നും ഒബ്രോയിസിനൊരു മാറ്റവും ഇല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്റെ ഡാഡിയുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ട് പോലും ഇല്ല. കല്യാണി മിൽസിനെ ഒന്ന് നേരെ നിർത്താനായിട്ട് ഒരു മനുഷ്യൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് അയാളെ എത്ര പെട്ടെന്ന് ഇവർ മറന്നുപോയത്. പക്ഷേ എനിക്കിതൊക്കെ അവരെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. എടതി, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഏകദേശം ഓക്കെയാണ്. അല്ല, ഞാൻ ബോർഡ് നോക്കുവായിരുന്നേ. ഇതിലങ്ങനെ തെറ്റുകളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതിലെങ്ങനെ തെറ്റുണ്ടാവാനാണ്? ഇല്ലില്ല, ഇതൊക്കെ ശിവനാണ് ഉണ്ടാക്കിച്ചത്. ശിവന്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. അല്ല, അഭയ് എന്താ ഇതില് തെറ്റ് കണ്ടത്? അല്ല, ഇത് നോക്കിയേ, മില്ലിന്റെ ഓണറില് ദേവനങ്കിളുടെയും ശക്തിയങ്കിളുടെയും പേര് മാത്രല്ലോ. എന്റെ അറിവനുസരിച്ചാണെങ്കിൽ വേറെ ഏതോ ഒരു പാർട്ണർ കൂടി ഉണ്ടായിരുന്നില്ലേ? ഇല്ല അഭയ്, ഞാൻ അതിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പാർട്ണറെ കുറിച്ച് ശിവനും അറിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ അറിവനുസരിച്ച് ഒബ്രോയ് മാൻഷനിലുള്ളതെല്ലാം ഒബ്രോയ്സിന്റെ തന്നെയാണെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേറെ ഏതോ ഒരു പാർട്ണർ ഉണ്ടായിരുന്നെന്ന് ആളുകളൊക്കെ പറയുന്നു. അപ്പൊ ആളുകൾക്ക് എന്താ പറയാൻ പറ്റാത്ത, അറിഞ്ഞോണ്ടിരിക്കും. അതൊക്കെ പോട്ടെ, എനിക്ക് മുകളിൽ കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പറഞ്ഞ ശരിയാ, ആളുകൾ പലതും പറയാറുണ്ട്. അതും പ്രത്യേകിച്ച് ഈ ഒബ്രോയ്സ്, അവർക്ക് കള്ളം, ചതി, വഞ്ചന എന്നിവയല്ലാതെ മറ്റൊന്നും അറിയേയില്ല. എന്നാൽ വളരെ വേഗം തന്നെ അവരുടെ മുഖത്ത് നിന്ന് അസത്യത്തിന്റെ മൂടുപടം അഴിയാൻ പോവുക. അത് ഞാൻ അഴിക്കില്ല, ശിവനാണ് അഴിക്കുക. മേഡം, മീഡിയ മേഡത്തിനെ അഡ്രസ് ചെയ്യണമെന്നാണ് ശിവൻ സാർ പറയുന്നത്. കിരൺ താൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ
വീട്ടിനകത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റും, പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പ്ലീസ് മാഡം, മാഡം തന്നെ അത് ചെയ്യണം. നമസ്കാരം. സോറി, എനിക്കിതൊന്നും ശീലമുള്ളതല്ല, ഞാനൊരിക്കലും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം യു ഓൾ. പിന്നെ സോറി, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുവാനായി ശിവൻ ഇന്നിവിടെ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കാവുന്നതാണ്. ഒബ്റോയ് ഫാമിലി ഇങ്ങനെ ഒരു മെമ്മോറിയൽ ഓർഗനൈസ് ചെയ്ത് എന്തിനാണെന്ന് മാഡത്തിന് പറയാൻ കഴിയുമോ? നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ 25 വർഷം മുൻപ് കല്യാണി മിൽസിന് തീ പിടിച്ചിരുന്നു. അന്ന് നടന്ന ആ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒട്ടേറെ പേർക്ക് വേണ്ടിയാണ് ഞങ്ങളിന്ന് ഇങ്ങനെയൊരു മെമ്മോറിയൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ മെമ്മോറിയലിൽ കൂടി കുറച്ച് പണം സ്വരൂപിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്ന് മരിച്ചവരുടെ ഫാമിലീസിനെ സഹായിക്കാൻ കഴിയുമല്ലോ. ഇതാണ് പ്ലാൻ. മാഡം, പക്ഷേ മിസ് ശിവനോബ്റോയോടെ പോയി, ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവിടെ നടന്നിട്ടും അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. അദ്ദേഹം ചില അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തേക്ക് പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങനെ എത്തും. ശിവന്റെ ആബ്സെന്റിൽ അനികയെല്ലാം തന്നെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അനികയെ പോകാനൊക്കെ ഇനിയും സമയം ധാരാളം ഉണ്ട് ദേവേട്ട. ആദ്യം ഇതൊക്കെ ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കാൻ നോക്ക്. നീ എന്താ വിചാരിച്ചേ? ആ മനുഷ്യന്റെ പോക്കറ്റിലിരിക്കുകയാണോ? നീ പറയുന്ന കേട്ട അയാളെ ഞാൻ ഇവിടെ ഒളിപ്പിച്ചിരിക്കാൻ തോന്നുന്നു. വാട്സ് റോങ് വിത്ത് യു? പ്ലീസ് ഗൈസ്, ഇത് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. ഒരു മിനിറ്റ്, അയാൾ ശിവന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ കണ്ടുപിടിക്കണം. എക്സാക്ട്ലി, നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന ഒന്നും നടക്കില്ല. വാ പോകാം, എന്നിട്ട് അയാൾ തപ്പിയെടുക്കാം. കമോൺ. പക്ഷെ ദേവേട്ടാ, ഇവിടെ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്നതിന്റെ ഇടയ്ക്കൊന്ന് എങ്ങനെ അയാളെ കണ്ടുപിടിക്കും? എല്ലാ അതിഥികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടത് എന്തായാലും ജ്യൂസ് ആയാലും കോഫി ആയാലും എല്ലാം എത്തിക്കണം. സ്നാക്സും കൊടുക്കണം കേട്ടോ. ശരി മാഡം, പോയിക്കോളൂ. ഹലോ ശിവ, അത് പിന്നെ ഞാൻ പ്രസ്സുകാരോട് സംസാരിച്ചിരുന്നു. ഇവിടെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ ഉടനെ തന്നോട് പറയാം. ബൈ. ഇവരെല്ലാവരും വല്ലാതെ പേടിച്ചിരിക്കുകയാണല്ലോ. വരൂ, അങ്ങോട്ടിരിക്കാം. ശരി വാ. എന്റെ അടുത്ത് പോലും വരരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ശിവൻ വീട്ടിലില്ലെന്ന് പറയാനാണ് ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത്. ശിവൻ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഈ വീട്ടിൽ ഇതുവരെ ആർക്കും അറിയില്ല. എന്നാ പോയി അനികയെ ശ്രദ്ധിക്ക്. ആൻഡ് ഡോണ്ട് ടേക്ക് ഹർ ലൈറ്റ്ലി. ഓക്കെ. ഓ ഗോഡ്, ഇവളൊരു പൊട്ടിയായി പോയല്ലോ. ഇനി എന്റെ പ്ലാൻ ഇവളായിട്ട് തകർക്കാതിരുന്നാ മതി. ഇയാളിപ്പോ ഇവിടെ എന്തിനാ വന്നത്? പക്ഷെ ഇവനെ ആരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്? ഇനി ഒരു പക്ഷെ ഇവനാണോ ശിവനോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്? കമോൺ. ദേവനങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നീ അങ്ങോട്ട് പോവാ. എന്തിനു നിന്നോട് പറയണം? എനിക്ക് ശിവനെ കുറിച്ചാണ് അറിയേണ്ടത്. എനിക്ക് നീ വീണ്ടും തുടങ്ങിയല്ലേ. നിന്റെ വിഡ്ഢിത്തങ്ങൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് സമയമല്ല. മാറി നിൽക്ക്. ശിവൻ എവിടെയാണ്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അല്ല, നിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായില്ല. എന്റെ പ്രോബ്ലം നീയാണ് അനിക. ഞാൻ ശിവന്റെ ഭാര്യയാണ്. ബട്ട് മീഡിയ അഡ്രസ് ചെയ്യുന്നത് നീയാണ്. പ്രസ്സിനെ വെൽക്കം ചെയ്തതും പോരാഞ്ഞ് ഇപ്പൊ സെർവൻസിനുള്ള ഓർഡർ നീ തന്നെ കൊടുക്കുന്നു. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല അനിക. നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. ചെയ്യാനും നിനക്ക് കഴിയില്ല. കാരണം ഈ വീട് എന്റെ ഭർത്താവിന്റേതാ. എനിക്കും നിനക്കും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്. നിന്നെ സംബന്ധിച്ച് ഈ വീട് നിന്റെ ഭർത്താവില്ല, പക്ഷെ എനിക്കങ്ങനല്ല. ഇതെന്റെ ഫാമിലിയാണ്, ഇതെന്റെ വീടാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, കാരണം അതെന്റെ അവകാശമാണ്.
എന്റെ കടമയും കൂടിയാ. എന്റെ സമയം വെറുതെ പാഴാക്കരുത്, ഒത്തിരി ജോലിയുണ്ട്. മാറി നിൽക്ക. സാറേ, എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. നീ വന്നത് എന്തായാലും നന്നായി. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് സാഗർ? ആക്ച്വലി ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഹേയ്, ഇവിടെ മൊത്തം ആളുകളുടെ ബഹളമല്ലേ. ലെറ്റ്സ് ഗോ സംവെയർ എൽസ്. ഈ ദേവനങ്ങളും അച്ഛനും എങ്ങോട്ടായി പോകുന്നത്? അയാളെയും കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? എന്താ മുത്തശ്ശി? മോളെ, നമ്മുടെ ശിവൻകുട്ടി എന്തിയേ? അവനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാ ആൾക്കാരും അവനെയാ ചോദിക്കുന്നെ. അത് മുത്തശ്ശി, ശിവൻ എന്തോ അത്യാവശ്യ കാര്യത്തിനായി പോയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇങ്ങ് എത്തിക്കോളും. ജോലി തീർന്നാൽ ഉടനെ വരുമെന്നാ പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു? ഒരു പ്രശ്നവുമില്ല. അല്ല, നീ ഇതെങ്ങോട്ടായി ഓടുന്നേ? മുത്തശ്ശി, രണ്ട് മിനിറ്റ്, ഞാനിപ്പോ. ശരി ശരി. സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. വിശദീകരണം വേണ്ട. നീ എന്തെങ്കിലും ചെയ്തെന്ന് ഞങ്ങൾ എപ്പോഴാ പറഞ്ഞത്? ആവശ്യപ്പെടാതെ ഒരു മനുഷ്യൻ വിശദീകരണത്തിന് മുതിർന്ന അവന്റെ ഉള്ളിലൊരു കള്ളനുണ്ടെന്ന് മനസ്സിലാക്കണം. നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നോ? അതോ ഞങ്ങൾ അറിയില്ലെന്നോ? നീ ഞങ്ങൾ ഡബിൾ ക്രോസ് ചെയ്യാൻ പോയതാണല്ലേ. സാർ, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളം കള്ളം മാത്രം ഞങ്ങളോട് പറയരുത്. 25 വർഷം പഴക്കമുള്ള ആ സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നീയാണെന്ന് ഞങ്ങൾക്കറിയാം. 25 വർഷം മുമ്പ് കല്യാണി മത്സ്യം നടന്ന കാര്യങ്ങളുടെ ഏക സാക്ഷി നീയാണ്. നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ അന്ന് ആ എല്ലാ ഇൻഫർമേഷൻ ഡീറ്റെയിൽസും ടേപ്പുകളും സൂക്ഷിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നിട്ട് നീയിപ്പോ ഞങ്ങളുടെ ശിവനെ കൂട്ടുപിടിച്ച് ഞങ്ങളെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുക അല്ലേ? നോക്കൂ സാഗർ, ഞങ്ങളോട് സത്യം മാത്രമേ പറയാവൂ. നീ ശിവനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? സാറെ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ ശിവൻ സാറിനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം നീ പറയാനിരുന്നതാന്നല്ലേ, റൈറ്റ്? അതുകൊണ്ടാ നീ ഇവിടെ വന്നതും അല്ലേ? ഞാൻ പറയുന്നത് സത്യമാണ് സാർ, അങ്ങനെയൊന്നും ഇല്ല സാർ. അത് ശരി, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഞങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? നിങ്ങളൊക്കെ മുതലാളിമാരാണ്, ഞാൻ വെറും ഒരു തൊഴിലാളിയും. അപ്പൊ പിന്നെ പേടിക്കണ്ടേ സാറേ? അതേടാ, ഞങ്ങൾ മുതലാളികൾ തന്നെയാക്ക്. നീ ഞങ്ങളോട് സത്യം പറഞ്ഞു. 25 വർഷം മുമ്പ് നീ ചെയ്യേണ്ട ഒരു ജോലി ഞങ്ങൾ നിന്നോട് പറഞ്ഞായിരുന്നു, ആ സെക്യൂരിറ്റി ടേപ്സ് നശിപ്പിച്ച് കളയാനായിട്ട്. നീ അത് കൃത്യമായിട്ട് ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. നീ ഇവിടെ എന്ത് ചെയ്യാ? നീ ആരെയാ അന്വേഷിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ എന്റെ ഫോണിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, അത് നോക്കുമായിരുന്നു. ഇവിടെയാണോ നിന്റെ നെറ്റിന്റെ റേഞ്ചസ് ഉള്ളത്? അത് പിന്നെ പുറത്ത് ഭയങ്കര ബഹളമല്ലേ. എനിക്കൊരു അർജന്റ് കോൾ ചെയ്യാനുണ്ട്. അർജന്റ് കോൾ ചെയ്യണമെന്നോ? ആർക്ക്? ശിവനാണോ? അല്ല, എന്റെ ശിവനല്ല, സച്ചിന്റെ സ്കൂളിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ വെച്ച് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മിസ് കോൾ കണ്ടപ്പോ തിരിച്ചു വിളിക്കാൻ. അതെ, കഴിഞ്ഞു ആന്റി. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോയി ആ ഗസ്റ്റുകളൊക്കെ നോക്കച്ചല്. ശരി, ഞാൻ പോയിക്കോളാം. അങ്ങോട്ട് ചെല്ലടി. ഞാൻ പോവാ. ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം ഉറപ്പായി. എന്തോ വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ പിങ്കി ആൻ്റി എന്നെ ഇവിടുന്ന് ഓടിക്കുന്നത്.
ആരായിരുന്നു ആ മനുഷ്യൻ? അതെനിക്ക് അറിയില്ല സാർ. എനിക്ക് അവന്റെ മുഖം കാണാനും കഴിഞ്ഞില്ല. അയാൾ വന്നത് രാത്രിയിലായിരുന്നു. അപ്പോഴവിടെ പവർ കട്ടിന്റെ സമയമായിരുന്നു സാർ. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി ആ ടേപ്പും കൊണ്ട് കടന്നു കളഞ്ഞു. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നീ ഉണ്ടല്ലോ, നീ പറയുന്നത് മുഴുവൻ നുണയാ. നീയും കൂടെ ചേർന്നുള്ള കളിയാ ഇത് മുഴുവൻ. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാ അന്ന് ആ ടേപ്പ് നിന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായത്? ഇനി മര്യാദയ്ക്ക് സത്യം പറ. ആരൊക്കെ നിന്റെ കൂടെ ഉള്ളത്? പിന്നെ ആ ടേപ്പ്സ് എവിടെയാണെന്ന് പറ. ഞാൻ വേണമെങ്കിൽ എന്റെ ഭാര്യയും മക്കളെയും പിടിച്ച് സത്യം ചെയ്യാം സാർ. ആ ടേപ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ആ ടേപ്പ് ഇപ്പോൾ ആരുടെ കയ്യിലാണെന്നുള്ള കാര്യവും എനിക്കറിയില്ല. അത് ശരി, ഞാൻ നിന്നെ കൊണ്ടുള്ള സത്യം പറയിക്കും. അല്ലെങ്കിലുണ്ടല്ലോ, എന്റെ പേര് ദേവൻ ഒബ്രോയി നല്ലതായിരിക്കണം. ഞാൻ പറയുന്നത് ഇതെന്ത് പറ്റി ഈശ്വര, ഇയാൾ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ശിവൻ, ശിവൻ ഇവിടെ ഒരാള് വന്നിരുന്നു. അയാളെ അച്ഛനും ദേവനങ്ങളും കൂടി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ടിപ്പോ അയാൾ ഇവിടെ നിന്ന് ഓടിപ്പോയി. ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടായിരുന്നു. ശിവൻ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ സർ. മൈസെൽഫ് ഭവ്യ പ്രതാപ് രാധേയൻ, ന്യൂ സെക്യൂരിറ്റി ഇൻചാർജ്. എഗ്രിമെന്റ്? യെസ് സർ, ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. എന്റെ മാനേജർ നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. യെസ് സർ. യു വിൽ ബി മൈ പേഴ്സണൽ ബോഡി ഗാർഡ്. ഈസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. സാറിന്റെ സ്വരം എനിക്ക് പരിചയം. പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. പോട്ട്, അതെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടല്ലോ. റൂഡി, ഇതൊക്കെ എന്ത് തമാശയാ? നീ ഇവിടെ എന്തെടുക്കുക? നീ എന്ത്, മനസ്സിലാവാത്തതാണോ അതോ വിശ്വസിക്കാൻ കഴിയാത്തതാണോ? കാര്യം ഞാൻ പറഞ്ഞുതരാം. മിസ് ഭവ്യ, നിങ്ങളിപ്പോൾ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആസ് മൈ പേഴ്സണൽ ബോഡി ഗാർഡ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതും ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിനർത്ഥം നീ 24 മണിക്കൂറും എന്റെ കൂടെ കഴിയേണ്ടി വരും. എവിടെ പോയാലും എന്റെ കൂടെ വരേണ്ടി വരും. എന്റെ ഓർഡറുകളെല്ലാം അനുസരിക്കേണ്ടി വരും വിത്തൗട്ട് ഫെയിലിയർ. Your company. ഞെട്ടിയല്ലേ. എന്താ നീ കരുതിയത്? നീ എന്റെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് കല്യാണം കഴിച്ചാൽ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ കരണത്തടിച്ച് അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ഒബ്രോയിയാണ്. ഒബ്രോയ്സ് ഒരിക്കലും തോൽവി സമ്മതിക്കാറില്ല. ആദ്യമൊക്കെ ഞാനൊരു കുട്ടിയല്ലെന്ന് പ്രൂവ് ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോ ശരിക്കും രുദ്രൻ ആരാണെന്നുള്ളത് നിനക്ക് കാണിച്ചു തരേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയിലേക്ക് നിനക്ക് സ്വാഗതം മിസ്റ്റർ ഭവ്യ പ്രതാപ് രാധേയൻ. ആൻഡ് ഐ പ്രോമിസ് ഈ ജോബിനിടയ്ക്കുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നിനക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. May I come in? Rudra. Behave.
മിസ് രാധേയൻ. ഇത് നിന്റെ പോലീസ് സ്റ്റേഷനല്ല, എന്റെ ഓഫീസാണ്. ഇവിടെ എന്റെ ഓർഡറാണ് നീ അനുസരിക്കേണ്ടത്. അത് സോറി, അത് പിന്നെ ഞാൻ എന്ത് സോറി? ആംഗ്രി? ഇറിറ്റേറ്റഡ്? അതോ ഇമ്മച്വർ? റൈറ്റ്, ഇതൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്. ഒരു മിനിറ്റ്. രുദ്രനല്ല, സാറെന്ന് വിളിക്കണം. ഞാൻ നിന്റെ ബോസ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. ആ പിന്നെ എന്താ അവന്റെ പേര്? ഓ ആ മാനവ്. നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ, ഇത്രയും നല്ലൊരു ജോലി നിനക്ക് കിട്ടിയതല്ലേ. നിന്നെ നല്ലോണം സന്തോഷിപ്പിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പോലീസുകാരനല്ലേ, വൈഫും പോലീസിൽ തന്നെ. നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ നല്ലോണം അറിയായിരിക്കുമല്ലോ. എന്റെ ലൈഫ് എങ്ങനെയാണെങ്കിലും ഞാൻ അതിൽ സന്തോഷവതിയാണ്. അതിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. വിഷമിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഞാൻ എന്നെ വിട്ടു. പിന്നെ ഇന്നത്തേക്ക് ജോലികളൊന്നുമില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഇവിടുന്ന് പോയിക്കോട്ടെ സർ. എന്ത്, എന്താ ഇത്രക്ക് ധൃതി? ഓ ഓ, കല്യാണത്തിന്റെ പുതുമുടിയല്ലേ, ഹസ്ബൻഡിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമായിരിക്കും അല്ലേ. യു ലിസൺ, നീ ഇപ്പോ എന്റെ കൂടെ ഒരു ഇവന്റിന് വരുന്നു. ഫോളോ മീ.